ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്കുള്ള പ്രയാണം തുടങ്ങി. അടുത്ത ചുവട് ചന്ദ്രൻ എന്നാണ് ISRO ട്വീറ്റ് ചെയ്തത്. ഭൂമിയുടെ ചുറ്റുമുള്ള അവസാന ഭ്രമണവും പൂർത്തിയാക്കിയ പേടകത്തെ 1 August പുലർച്ചെ 12:32 ചന്ദ്രനിലേക്ക് തിരിച്ചുവിട്ടത്. ഇതിനായി പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ ഇന്ധനം 28 മിനിറ്റോളം ജ്വലിപ്പിച്ചു. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച പേടകത്തെ ട്രാൻസ്ലൂണാർ ഇഞ്ചക്ഷൻ പ്രക്രിയയിലൂടെ ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് തിരിച്ചുവിട്ടു. ഈ ഘട്ടത്തിൽ പിഴച്ചിരുന്നെങ്കിൽ പേടകം ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞ് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. 2023 August 23 പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് ലാൻഡർ വേർപെടുമെന്നാണ് കണക്കുകൂട്ടൽ. ചന്ദ്രന് 800 മീറ്റർ മുകളിലെത്തുന്ന ലാൻഡർ 2 ത്രസ്റ്റർ എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് അല്പനേരം നിശ്ചലമാവും. വേഗത കുറച്ച ശേഷം പതിയെ താഴേക്ക് വന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യും. എല്ലാം സുഗമമായാൽ അന്ന് വൈകിട്ട് 5:47 ലാൻഡർ ചന്ദ്രനിലിറങ്ങും. July 14 ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി ചന്ദ്രയാൻ 3 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടത്. ഇന്നേ വരെ ആരും കടന്നു ചെല്ലാത്ത ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തെ ലക്ഷ്യമാക്കിയുള്ള പേടകത്തിൻ്റെ പ്രയാണത്തെ ലോകം ഉറ്റുനോക്കുകയാണ്. July 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 പേടകത്തെ പല ഘട്ടങ്ങളിലായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉയർത്തിയിരുന്നു. July 25 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം 5-ാമത്തെയും അവസാനത്തെയും ഭ്രമണപഥമുയർത്തലും വിജയകരമായി പൂർത്തിയാക്കി. ബെംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കാണ് ഇത് നിയന്ത്രിച്ചത്. അതോടെ പേടകം ഭൂമിക്ക് 1.5 ലക്ഷം കിലോമീറ്റർ ഉയരേക്ക് പ്രയാണം തുടങ്ങി. ഭൂമിയുടെ ആകർഷണ വലയത്തിൻ്റെ അങ്ങേ അറ്റമാണിത്. ലൂണാർ ട്രാൻസർ ട്രാജക്ടറി എന്നറിയപ്പെടുന്ന ഘട്ടം ചന്ദ്രനിലേക്കുള്ള യാത്രയാണ്. ഒടുവിൽ പേടകത്തെ ചന്ദ്രൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലെത്തിക്കും. പല തവണകളായി ഭ്രമണപഥം ചുരുക്കി 100 കിലോമീറ്റർ വരെ അടുത്തെത്തും. പിന്നീട് അനുകൂലമായ സാഹചര്യം നോക്കി ലാൻഡറിനെ ചന്ദ്രനിൽ ഇറക്കും. ഈ ഘട്ടങ്ങളൊക്കെ വിജയിച്ചാൽ 23 August സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും. ആ ചരിത്ര മുഹൂർത്തത്തിനായി കാത്തിരിക്കാം.